മഹത്വപ്പെടുമാറാകട്ടെ. ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം പ്രാരംഭമായിട്ട് വായിക്കുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വളരെ ആവർത്തി നാം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യശകലമാണ് നമുക്കിപ്പോൾ വായിക്കാൻ സാധിച്ചത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വായിച്ചു, നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നാം നോക്കുമ്പോൾ, യഥാർത്ഥമായിട്ടുള്ള ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ, നമുക്കൊരു കാലത്ത് ദൈവത്തോട് സമാധാനം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ദൈവത്തോട് നമ്മെ അകറ്റിയ, ദൈവത്തോട് നമ്മുടെ സമാധാനം കുറച്ച എന്തായിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത്? അതിന്റെ വിശദീകരണം നാം എഫേസ്യർ ഗീത ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എഫേസ്യർ ഗീത ലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതികളും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന സമാധാനം നഷ്ടപ്പെടുത്തിയ, ദൈവത്തിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തിയ ഏറ്റവും വലിയ ഘടകം നാം ഒരു കാലത്ത് മറ്റൊരാളെ അനുസരിച്ച് നടന്നു എന്നുള്ളതാണ്. ആരാണത്? സ്വാഭാവികമായിട്ടും അത് പിശാചാണ്. നാം പിശാചിനെ അനുസരിച്ച് നടന്നതിനാൽ, ആ വാക്യത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല, ലളിതമായി പറഞ്ഞാൽ പിശാചിന്റെ ആജ്ഞാനുവർത്തികളായിട്ട് നാം ജീവിച്ചതുകൊണ്ട് ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയാണ്. വീണ്ടും അതിന്റെ 3-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ദൈവത്തോടുള്ള സമാധാനം നഷ്ടപ്പെടുത്തിയ 2-ാമത്തെ കാരണമാണ് നമുക്കിവിടെ വായിക്കാൻ സാധിച്ചത്. എന്താണ്? ഒന്ന് നാം വായിച്ചു, നാം മുമ്പേ പിശാചിന്റെ ആജ്ഞാനുവർത്തികളായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ, നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവർ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം, നമ്മളിവിടെ വായിച്ചതുപോലെ തന്നെ ജഡത്തിന്റെ വികാരങ്ങൾക്കും മനോവികാരങ്ങൾക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മോഹത്തിനനുസരിച്ച് നമുക്ക് തോന്നിയതുപോലെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നാം ജീവിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നാം ജീവിച്ചതിനാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുവാനോ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനോ നമുക്ക് കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കാതെ നാം ജീവിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ദൈവത്തോട് സമാധാനം, ദൈവത്തോടുള്ള സമാധാനം നഷ്ടമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും നമ്മൾ അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്നു, നമ്മൾ മുമ്പേ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. ആരോട് ദൂരസ്ഥർ? ദൈവത്തോട് ദൂരസ്ഥരായിരുന്നു. ദൈവത്തോട് അടുത്തു വരാൻ കഴിയാതെ
ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ച വ്യക്തി ജീവിതങ്ങൾക്ക് ഉടമകളായിരുന്നു നാം എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്വാഭാവികമായിട്ടും നാം ഇത്രയും നേരം ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ പിശാചന അനുസരിച്ച് നടന്നതുകൊണ്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചതുകൊണ്ട്, ഇതെല്ലാം കാരണം പാപികൾ നാം ആയി തീർന്നതിനാൽ എന്ത് സംഭവിച്ചു? ദൈവത്തിൽ നിന്നും സ്വാഭാവികമായിട്ടും അകന്നുപോയി. ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെട്ടു. അതായിരുന്നു ദൈവത്തോടുള്ള നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തിയ വിഷയം എന്ന് പറയുന്നത്. എന്നാൽ നാം പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ അവിടെ നമ്മൾ വായിച്ചത് ദൈവത്തോട് നമുക്കിപ്പോൾ സമാധാനമുണ്ട്. എങ്ങനെയാണ് ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ, ഒരു കാലത്ത് ഇല്ലാതിരുന്ന, ഒരു കാലത്ത് നമുക്ക് അന്യമായിരുന്ന ദൈവത്തോടുള്ള സാമീപ്യം, ദൈവത്തോടുള്ള സമാധാനം നമുക്ക് തിരികെ ലഭിച്ചത് എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ വായിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തിന് മഹത്വം ഇവിടെ നമുക്ക് നഷ്ടമായിരുന്ന, നമുക്ക് അന്യമായിരുന്ന ആ സമാധാനം, ദൈവത്തോടുള്ള ആ സമാധാനം നമുക്ക് തിരികെ ലഭിച്ചത് യേശു ക്രിസ്തു മൂലമാണെന്നാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിഞ്ഞത്. എങ്ങനെയാണ് അത് സാധ്യമായത്? നമ്മൾ അതിന്റെ 16 വാക്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം അതിന്റെ 16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ എന്ന് നമ്മൾ വായിക്കുകയാണ്. എന്താണ് വായിച്ചത്? ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം അങ്ങ് ഇല്ലാതാക്കി. ദൈവത്തോട് നമുക്കുണ്ടായ ഇല്ലാതിരുന്ന ആ സമാധാനം അത് ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം ഇല്ലാതാക്കി. എന്താണ് ക്രൂശിൽ സംഭവിച്ചത്? ക്രൂശിന്മേൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ വായിക്കുന്നു 13 വാക്യത്തിൽ, എഫേസ്യർക്കെഴുതിയ ലേഖനം 2 അധ്യായം 13 വാക്യത്തിൽ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരുന്നു. ദൈവത്തിന് മഹത്വം. ഒരു കാലത്ത് നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ശത്രുത, നമുക്ക് ദൈവത്തോടുണ്ടായിരുന്ന ആ സമാധാനം ഇല്ലായ്മ, അത് അടുത്തത്, അതില്ലാതാക്കിയത് ക്രൂശിന്മേലാണ്. യേശു ക്രിസ്തുവിന് കാൽവരി കുരിശിൽ താൻ വരിച്ച ആ മരണം മുഖാന്തരം, യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ആ പരമബലി മുഖാന്തരം, താൻ കാൽവരി കുരിശിൽ മരിച്ചതുകൊണ്ട്, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ ആ രക്തത്താൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ, താൻ അവിടെ ഒഴുക്കിയ രക്തത്താൽ, താൻ അവിടെ ചിന്തിയ ആ ചുടു നിണത്താൽ, എന്റെ പാപം വലിയവനായ ദൈവം ക്ഷമിച്ചതുകൊണ്ട്, രക്തപങ്കിലമായിരുന്ന എന്റെ ഹൃദയത്തെ ആ രക്തത്താൽ കഴുകി ഹിമം പോലെ വെളുപ്പിച്ചതുകൊണ്ട്, ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തോട് സമീപസ്ഥരാകുവാൻ, ദൈവസന്നിധിയിലേക്ക് വരുവാൻ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സമീപസ്ഥരായി തീരുവാനുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിച്ചു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു കാലത്ത് നമ്മുടെ അവസ്ഥ അതെത്രയോ മോശമായിരുന്നു, എത്രയോ ശോചനീയമായിരുന്നു. ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തോട് ശത്രുത പുലർത്തി എല്ലാ നിലയിലും അധപ്പതിച്ച ഒരു മോശം സാഹചര്യത്തിലായിരുന്നു നമ്മൾ. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരം, ക്രൂശിൽ താൻ മരിച്ചത് മുഖാന്തരം, ക്രൂശിൽ താൻ ചൊരിഞ്ഞ ആ രക്തം മുഖാന്തരം ഇന്ന് ദൈവസന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് സാധിച്ചു. പാട്ടുകാരൻ പറഞ്ഞ് പാടുന്നത് പോലെ, ഇന്ന് നിൻ സന്നിധിയിൽ കടന്നു വരുവാൻ അടിയാൻ ലഭിച്ചത് അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയോട് അടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന പദവി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാനുള്ള കൃപ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം സർവമഹത്വവും ആ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട്, എല്ലാ സ്തുതി ബഹുമാനവും ആ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട്, നമ്മെ ദൈവത്തോട് അടുപ്പിച്ച ആ കാൽവരി കുരിശിലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെ ഓർത്തുകൊണ്ട്, നമുക്കായി ചൊരിഞ്ഞ ആ ചുടുനിണം ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി കർത്താവ് കടന്നുപോയ ആയിത്തീർന്ന അവസ്ഥകളും സാഹചര്യങ്ങളും ഓർത്തുകൊണ്ട് വലിയവനെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ഓർക്കാം. ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹത്തിന് പകരമായി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.